കാണാൻ പോകുന്നത് ഗ്രീൻപീസ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീൻപീസ് ഉപയോഗിച്ചത് ക്യാരറ്റ്, കർലീസ്, തേങ്ങാപ്പാല്, സവാള, ഗാർലിക്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി. അതിനുണ്ട് മസാലകൾ, ഗരം മസാല, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാണ്ടർ, കച്ചോടം. ഗ്രീൻ പീസ് കറി അതെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായി ഗ്യാസ് കത്തിക്കുക, അതിനുശേഷം ഓയിലൊഴിച്ചത്, ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക. അപ്പോൾ നമ്മൾ റെഡ് ചില്ലി, കർലീസ്, ഗാർലിക്, ഗ്രീൻ ചില്ലി എന്നിവ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ സവാളയും അരിഞ്ഞിട്ടിരിക്കുന്ന സവാള നമ്മൾ ആഡ് ചെയ്യുക. നന്നായി വരണ്ടു വരുന്നിട്ട് നന്നായി വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല, ആവശ്യമായ മസാല ചേർക്കാം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മസാല, ഗരം മസാല, മല്ലിപ്പൊടി, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്യാരറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതുകൂടെ നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഗ്രീൻ പീസ് മസാല. നല്ല റെഡിഷ് ആൻഡ് ഗ്രീൻ കളറായിട്ട് നല്ലൊരു കളർഫുള്ളായി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് റെഡിയായി കഴിഞ്ഞു. ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വാങ്ങി വയ്ക്കാം. അതിനുശേഷം ഇത് നിങ്ങൾ ട്രൈ ചെയ്യുന്ന നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.